സാധാരണക്കാരനെ ഓടിച്ചിട്ട് പിടിക്കുന്ന മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ എന്തേ മോൺസൺ മാവുങ്കലിനെ ഒഴിവാക്കിയത്? വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയ ഈ ബുൾജറ്റ് സഹോദരന്മാരെ വലവീശി പിടിച്ച ആശാന്മാർ ഇപ്പോൾ സർവീസിലില്ലേ? അതോ അവരൊക്കെ വിരമിച്ചോ? അതോ അവരൊക്കെ അവധിയിലാണോ? വാഹന നീതിയും ഇൻഷുറൻസും അടയ്ക്കാതെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും ഓടിയ മാവുങ്കലിൻ്റെ ആഡംബര വാഹനങ്ങളിൽ ഒരെണ്ണം പോലും പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും സാധാരണക്കാർക്കുമേൽ പിഴ ചുമത്തുന്ന അധികൃതരുടെ വലയിൽ വൻപന്മാരാരും വീഴുന്നില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ്. കോടികൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും ടാക്സും ഇൻഷുറൻസും ഇല്ലാതെയാണ് നിരത്തുകളിൽ വിലസുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നേടുന്ന ഫാൻസി നമ്പർ പ്ലേറ്റുകൾ, ചട്ടവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, കണ്ണൻ ചിപ്പിക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, കാതടപ്പിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്നിവയെല്ലാമുള്ള ആഡംബര വാഹനങ്ങളാണ് മോൺസൺ ഉപയോഗിച്ചിരുന്നത്. രൂപമാറ്റം വരുത്തിയ ആഡംബര വാഹനം ഫെരാരിയല്ലെന്ന് തിരിച്ചറിയാനും മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. മഹാരാഷ്ട്ര സ്വദേശിയുടെ പൾസർ ബൈക്കിൻ്റെ നമ്പറായിരുന്നു മോൺസൺ മാവുങ്കൽ ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനങ്ങളിൽ ഒന്നിൻ്റേത്. ഇത്തരത്തിൽ 20 വാഹനങ്ങളാണ് നിയമവിരുദ്ധമായി ഇയാൾ കൊണ്ടു നടന്നിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും ഇയാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായാണ് ലഭിക്കുന്ന വിവരം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ അതത് RTO ഓഫീസുകൾക്ക് കീഴിൽ ഹാജരാക്കി രജിസ്ട്രേഷനും അനുബന്ധ രേഖകളും പുതുക്കണമെന്നാണ് മോട്ടോർ വാഹന നിയമം. സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ തങ്ങളുടെ വാഹനങ്ങൾ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നത് പതിവാണ്. ബംഗളൂരു, മുംബൈ, ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ച വാഹനങ്ങളാണ് മോൺസൺ മാവുങ്കൽ ഉപയോഗിച്ചിരുന്നത്. ബോളിവുഡ് നടി കരീന കപൂർ 2007 വാങ്ങിയ പോർഷെ കാറും മോൺസന്റെ കൈവശം എത്തിയിരുന്നു. ഉടമസ്ഥാവകാശം പോലും മാറാതെ മോൺസൺ ഉപയോഗിച്ചിരുന്ന ഈ വാഹനം 1 വർഷത്തിലേറെയായി ചേർത്തല പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പുല്ലുകളിർത്ത് കിടക്കുകയാണ്. അതുപോലെ ഇയാൾക്ക് ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം നിർമ്മിച്ചു നൽകിയത് കൊല്ലത്തെ ഒരു യുവാവാണ്. ചേർത്തലയിലെ ആശാരിയാണെന്നായിരുന്നു ആദ്യം മോൺസൺ പറഞ്ഞത്. വിശദമായി ചോദ്യം ചോദിച്ചപ്പോഴാണ് കൊല്ലം സ്വദേശിയിലേക്ക് എത്തിയത്. മുൻ DGP മുതൽ നടൻ ശ്രീനിവാസൻ വരെ ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. യേശുവിനെ ഒറ്റയ്ക്ക് കൊടുത്ത യൂദാസിന് കിട്ടിയ 30 വെള്ളി നാണയങ്ങളിൽ 2 യൂദാസിന് നൽകിയവയല്ല, അതേ കാലത്തെ നാണയമാണ്. ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ കൽഫരണി കാനായിലെ കല്യാണത്തിന് ഉപയോഗിച്ചതല്ല, എന്നാൽ അക്കാലത്തെ മാതൃകയിലാണ് ആ കൽഫരണി നിർമ്മിച്ചത്. മോശയുടെ അംശപടി, പ്രവാചകൻ മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന ഒലിവെണ്ണ ഒഴിക്കുന്ന റാന്തൽ വിളക്ക്, ഔറംഗസീബിൻ്റെ മോതിരം, രാജാ രവിവർമ്മയുടെയും ഡാവിഞ്ചിയുടെയും ചിത്രങ്ങൾ, 90 കിലോഗ്രാം സ്വർണ്ണ നാണയത്തിൽ തീർത്ത യേശു ക്രിസ്തുവിൻ്റെ പിക്കാസോ ചിത്രം, ഇവയൊന്നും യഥാർത്ഥമല്ല. പക്ഷേ ഒറിജിനലിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയതാണ്. മോതിരത്തിനുള്ളിൽ എഴുതിയ ഖുറാൻ, ഛത്രപതി ശിവജി സ്വകാര്യമായി സൂക്ഷിച്ച ഭഗവത്ഗീത, ശ്രീനാരായണ ഗുരുവിൻ്റെ ഊന്നുവടി, മൈസൂർ കൊട്ടാരത്തിൻ്റെ ആധാരം, തിരുവിതാംകൂർ രാജാവിൻ്റെ ഇരിപ്പിടം എന്നിവ ഒറിജിനലാണെന്നാണ് മോൺസന്റെ അവകാശവാദം. കൗതുക വസ്തുക്കൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും ചെറുപ്പം മുതലുള്ള ഹോബിയാണെന്നാണ് ഇയാൾ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നത്.